ഹൃദയം തട്ടി നമസ്കരിക്കാൻ സാധിക്കൂല. ആർക്ക്? നമസ്കരിക്കേണ്ട പോലെ നമസ്കരിച്ചവനല്ലാതെ. ശ്രദ്ധിക്കുക, അടിവരയിടുക. നമസ്കരിക്കേണ്ടതുപോലെ നമസ്കരിച്ചവനല്ലാതെ ഹൃദയം തട്ടി നമസ്കരിക്കാൻ സാധിക്കൂല. പിശാചിന്റെ ശല്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്ത്? അവൻ നമസ്കരിക്കേണ്ടതുപോലെ നമസ്കരിക്കാനുള്ള ചുറ്റുപാടുണ്ടാക്കിയിട്ടില്ല. അതെങ്ങനെയാണ്? നമസ്കാരത്തിന് മുമ്പിൽ പറഞ്ഞ കേരളക്കാർ പ്രത്യേകം പറയാറുള്ള ഇന്ന സലാത്തീ എന്റെ ജീവിതമാ സകലം. അപ്പോൾ ആ ജീവിതത്തിൽ നമസ്കാരക്കാരന്റെ ജീവിതത്തിൽ ഇന്ന സലാത തൻഹ അനിൽ ഫഹശായി വൽ മുങ്കർ. നമസ്കാരമായി കഴിഞ്ഞാൽ അവൻ പിന്നെ കളവ് പറയുന്നവൻ അല്ല, തട്ടിപ്പല്ല, വെട്ടിപ്പില്ല, അനാചാരമില്ല, അക്രമമില്ല, ഏഷണിയില്ല, ഭീഷണിയില്ല, പരദൂഷണമില്ല, കള്ളസത്യമില്ല, കള്ളസാക്ഷിയില്ല, വ്യഭിചാരമില്ല, അനാചാരമില്ല, തോന്നിവാസങ്ങളില്ല, വിദഗ്ധകളില്ല. ഇവകളോടെല്ലാം മുക്തനായിട്ടാണ് റബ്ബിന്റെ മുമ്പിലേക്ക് വരുന്നത്. കാരണം അഞ്ച് തവണ ദൈനംദിനം പറയല്ലേ, ഞാൻ നിന്നെ കാണും, ഞാൻ നിന്നെ കാണാൻ വരും, അപ്പോൾ എന്റെ ജീവിതമാ സകലം ഞാൻ നമസ്കാരത്തോട് ബന്ധപ്പെടുത്തിയായിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുക? കെട്ടിപ്പടുത്തുക. അപ്പോൾ ഹൃദയം തൊട്ട്, ഹൃദയം അറിഞ്ഞ്, വേദനിച്ച്, കരയേണ്ട സ്ഥലത്ത് കരഞ്ഞ്. ആ നമുക്ക് പഴഞ്ചൻ ആരെങ്കിലും നിസ്കരിക്കുമ്പോൾ കരഞ്ഞാൽ എന്തയാൾ കരയുന്നത്? എന്ത്? മൂപ്പർക്ക് അറിയില്ല കരയാ. മൂപ്പര് ഉള്ളി മുറിച്ചാൽ വരെ കരയാത്ത കണ്ണാണേ. ആ പിന്നെ എങ്ങനെയാ മൂപ്പർക്ക് കരച്ചൽ കേട്ടാൽ എന്താ സംഭവം? എന്തിനാള് മദീനത്തെ പള്ളി എന്നോട് പലരും ചോദിച്ചു, പലപ്പോഴും ചോദിച്ചു, എന്താ ഇമാമ് കരയുന്നത്? ആ ഒരവസരത്തിൽ ഇമാം കരഞ്ഞ രംഗം നാം ചിന്തിക്കുകയാണെങ്കിൽ കരയേണ്ട രംഗം അല്ലല്ലോ. അദ്ദേഹം എവിടെയാ കരഞ്ഞത്? റമദാനിൽ. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ 50 കൊല്ലത്തെ റമദാനിൽ തറാവി നിസ്കരിക്കുകയാണ്. അപ്പുറം പഠിച്ച കിട്ടുന്നില്ല. അപ്പുറം പൊട്ടിക്കരയാണ്. ആര്? സലാഹുൽ ബുദൈർ. പൊട്ടിക്കരച്ചൽ എന്ന് പറഞ്ഞാൽ നാം കേട്ട് നിങ്ങൾ നിട്ട് പലരും അവിടെ സന്നദ്ധരായി കാണും, ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? പലരും തലയിടുന്നുണ്ട്, അതെ, ഓർക്കാണ് ആ സംഭവം. അദ്ദേഹത്തിന് പിടിച്ചാൽ കിട്ടുന്നില്ല. മഹാകരച്ചൽ, പൊട്ടിക്കരച്ചൽ റബ്ബിന്റെ മുമ്പിൽ നിസ്കാരത്തിൽ. ആ എന്തേ ആയത്തിന്റെ അതിന് മുമ്പുള്ളതും പിമ്പുള്ളതും ക്രിസ്ത്യാനികളെ കുറിച്ച്, ജൂതന്മാരെ കുറിച്ചും, അവർക്കുള്ള ചെയ്ത അനുഗ്രഹങ്ങളും, അവർക്കുള്ള നേർക്ക് നേരെ തൗറാത്ത് ഇറക്കി കൊടുത്തതും അതുപോലെ ഇഞ്ചിൽ ഇറക്കി കൊടുത്തതും ഇങ്ങനെയൊക്കെ ചെയ്തതായ റബ്ബ് പറയാണ്, അവരാണെങ്കിൽ ഞാൻ പറഞ്ഞ രൂപത്തിലല്ല ജീവിക്കുന്നത്, അവരോടാണെങ്കിൽ ഞാൻ കൽപ്പിച്ചത്, എന്നെ ആരാധിക്കാനല്ലാതെ, എന്നോട് വിളിച്ച് പ്രാർത്ഥിക്കാനല്ലാതെ. അവര് ആരാധനകള് കാഷ്ടിക്കുന്ന മൂത്രിക്കുന്ന മനുഷ്യന്മാർക്ക് കൊടുക്കാൻ ഞാൻ കൽപ്പിച്ചിട്ടേ ഇല്ല. ഇലാഹൻ വാഹിദ ലാ ഇലാഹ ഇല്ലാഹു സുബ്ഹാനല്ലാഹ്. സുബ്ഹാനഹു അമ്മാ യുസ്രിഫൂൻ
ولو كره المشركون هو الذي أرسل رسوله بالهدى ولو كره الكافرون هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ഇത് എന്താ പ്രശ്നം? നമുക്ക് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അറബി ഭാഷ പഠിച്ചോളീൻ. അതുകൊണ്ട് ഞാൻ മിക്ക ക്ലാസ്സുകളിലും ഈ ദിവസങ്ങളിൽ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, എന്ത് അറബി ഭാഷയിൽ നാം ഒരിക്കലും എന്ത് ചെയ്യരുത്. ഇവിടെ നല്ല ചാൻസുകളുണ്ട്, മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ വരേക്കും ജോലിക്കാർക്ക്, വേല ചെയ്യുന്നവർക്ക്, ഇങ്ങനെ നിങ്ങളെപ്പോലെ ജോലിക്ക് വേണ്ടി വന്നവർക്ക് അവിടെ കോഴ്സുകളുണ്ട്. നമ്മുടെ ക്ലാസ് മെമ്പർമാരിൽ നിന്നിട്ട് പലരും ആ കോഴ്സിൽ പങ്കെടുത്ത് അറബി അറിയുന്നവരായി മാറിയിട്ടുമുണ്ട്. അതുകൊണ്ട് അറിവ് പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ എടോ കൊല്ല നീരിമ്പിനെ വളക്കുന്നില്ലേ, പിന്നെ എന്തേ 50-കാരൻ 60-കാരന് ഞാൻ വളരെ വയസ്സുള്ള ആളെ എന്നെ കൊണ്ട് സാധിക്കൂല എന്ന് പറയും. അത് അർത്ഥശൂന്യമായ വാക്കാണ്, ശരിയല്ല. സാധിക്കും. അബൂബക്കർ ഉമറൊക്കെ പഠിച്ചത് എത്ര വയസ്സായിട്ടാണ്? ഖുർആൻ റളിയല്ലാഹു തആല അൻഹുമാ. അവരൊക്കെ വലിയ വലിയ മനുഷ്യന്മാരല്ലേ മുസ്ലിമായപ്പോൾ. അതുകൊണ്ട് ഈ സാധിക്കൂല എന്ന ആ തത്വം തന്നെ മാറ്റിക്കളയണം. ഹിമ്മത്തുർ റിജാൽ തഹ്ദിമുൽ ജിബാൽ, പുരുഷന്റെ കരുത്ത് പർവ്വതത്തെ തകർത്തുമെന്ന ആ ചിന്ത നമ്മുടെ മുമ്പിൽ വേണം. സഹോദരന്മാരെ, സഹോദരികളെ, നാം എവിടെയാണ്? മഹാനായ അംറു ഇബ്നു അബ്സത സുലമി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്ക് വിശദീകരിച്ച് പറഞ്ഞ നീണ്ട ഹദീസ്. ആ ഹദീസിൽ അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉപദേശത്തിൽപ്പെട്ടതാണ്, ഒരു വ്യക്തി ഹൃദയം തട്ടി നമസ്കരിക്കുകയാണെങ്കിൽ, ഉൾക്കൊണ്ടുകൊണ്ട് നമസ്കരിക്കുകയാണെങ്കിൽ, അവൻ്റെ നമസ്കാരത്തിലൂടെ അള്ളാഹുവിനെ പുകഴ്ത്തേണ്ടതുപോലെ പുകഴ്ത്തി, കേൾക്കാൻ പോകുന്നതുപോലെ വാഴ്ത്തേണ്ടതുപോലെ വാഴ്ത്തി, പറയേണ്ടതുപോലെ പറഞ്ഞ്, നിബന്ധനകളൊത്ത്, അങ്ങനെ ആ നിബന്ധന ഒത്തിട്ടുള്ള നമസ്കാരമാണെങ്കിൽ, റസൂൽ തുടരുന്നു, അങ്ങനെ അവൻ്റെ ഹൃദയം തട്ടുന്ന രൂപത്തിൽ നമസ്കരിച്ചാൽ, ഇല്ലാൻ സറഫ മിൻ ഖതീഅതിഹി കഹൈഅതി കഹൈഅതി സുബ്ഹാനല്ലാഹ് കഹൈഅതി യൗമി വലദതുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെയായി മാറും. അപ്പോൾ ഈ രൂപത്തിലാണ് നമസ്കരിക്കുന്നതെങ്കിൽ സംശയമേ ഇല്ല. എന്തേ മൂപ്പര് നിസ്കരിക്കുക എന്നിട്ട് വാല് കുഴലെടുത്ത പോലെ കുഴൽ വലിക്കുമ്പോൾ വാല് വളയുക, അത് മൂപ്പർക്ക് അറിയില്ല. ആ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നമസ്കാരം സഹാബാക്കളെ കുറിച്ച് അല്ല എന്താ പറഞ്ഞത്? സീമാഹും ഫി വുജൂഹിഹിം മിൻ അസരി സുജൂദ്, നമസ്കാരത്തിന്റെ അടയാളം അവരിൽ പ്രകടമാണ്. തേമ്പാ അല്ല, നെറ്റിത്തോടല്ല പറഞ്ഞത്, നെറ്റിത്തോടാണെങ്കിൽ തേമ്പ് എന്ന് പറയാം, തേമ്പല്ല അവിടെ പറഞ്ഞത്. സത്യവിശ്വാസികളുടെ, മുസ്ലിങ്ങളുടെ, നമസ്കരിക്കുന്നവരുടെ മുഖഭാവം, പെരുമാറ്റം, സ്വഭാവം, പുഞ്ചിരി തൂങ്ങൽ, എല്ലാ നിലക്കും അതാണ്. അതാണ് സഹാബാക്കളിൽ കണ്ടത്, അതാണ് സഹാബാക്കളിൽ താബിഈങ്ങൾ കണ്ടത്, അതാണ് താബിഈങ്ങളിൽ താബിഈ താബിഈങ്ങൾ കണ്ടത്, അതാണ് നമ്മുടെ ഇമാമുകളിൽ നമ്മുടെ ഇമാമുകളുടെ അനുയായികൾ കണ്ടത്. ഇതൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ പ്രത്യേകതയിൽ ഉൾക്കൊള്ളുന്നത്. കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫശഖസ ബസറഹു ഇലസ്സമാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കൂടെ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആകാശത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുകയുണ്ടായി, ശ്രദ്ധ ചെലുത്തുകയുണ്ടായി. അടുത്ത് തന്നെ നമ്മളിൽ നിന്നിട്ട് വിചാരങ്ങൾ, നമ്മളിൽ നിന്നിട്ട് ഭക്തികൾ, നമ്മളിൽ നിന്നിട്ട് ഖുർആനുമായുള്ള ബന്ധങ്ങൾ അറ്റുപോകാൻ, അല്ലെങ്കിൽ കുറഞ്ഞു പോകാൻ, അല്ലെങ്കിൽ നശിച്ചു പോകാൻ അടുത്തിരിക്കുകയാണ് എന്ന ശൈലിയിൽ റസൂലുള്ളാഹി സംസാരിക്കുകയുണ്ടായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.